ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് അത് താമസിക്കാൻ പാകത്തിലാക്കുന്നത് അവിടുത്തെ ഇന്റീരിയർ വർക്ക്സ് ആണല്ലേ. സോ ഞാനിപ്പോൾ ഉള്ളത് ആമിഷ് ബിൽഡേഴ്സിന്റെ റീസെന്റ് ക്ലൈസ് ആയ സാഫിർ രസ്മിന ദമ്പതിമാരുടെ ലയാൽ എന്ന പുത്തൻ പുതിയ ഭവനത്തിലാണ്. സോ ഇവിടുത്തെ ഭംഗിയുള്ള ഇന്റീരിയേഴ്സ് ഒക്കെ നമുക്ക് കാണാം. വീട്ടിൽ കയറുമ്പോൾ തന്നെ നമ്മളെ കണ്ണിനെ അട്രാക്ട് ചെയ്യുന്ന മൂന്ന് കളേഴ്സാണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേയും ഓഫ് വൈറ്റിൻ്റെയും ഓൾസോ വൂഡൻ കളേഴ്സിൻ്റെയും കോമ്പിനേഷനാണ് ഈ എൻറ്റയർ ഹൗസിൽ നമുക്ക് കാണാൻ പറ്റും. ലയാൽ ഹൗസിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ സോഫ സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഇവിടുത്തെ ഇന്റീരിയേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഈ ഒരു ലിവിംഗ് സ്പേസിൽ എത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റേർഡ് വാൾസ് ആണ് ആൻഡ് ഓൾസോ ടി വി യൂണിറ്റും നല്ല ഭംഗിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂം കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ സ്പേസിലാണ് എത്തുന്നത്. ഈ ഒരു സ്പേസിൽ നിന്നും നേരത്തെ ഫ്ലോറിലേക്കും ഡൈനിങ് റൂമിലേക്കും മാസ്റ്റർ ബെഡ്റൂമിലേക്കും കൂടാതെ സ്റ്റഡി റൂമിലേക്കും ആക്സസ് ലഭിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാളാണ്. മൾട്ടി വുഡിൽ പി യു ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വാൾസ് ആണ്. കൂടാതെ മൾട്ടി വുഡിൽ കുറച്ച് ഗ്രൂവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് യുണീക്ക് ആയിട്ട് നല്ല എലിഗന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഡൈനിങ് സ്പേസിനേക്കാളും വളരെ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇത്. ഇവിടുത്തെ കളർ കോംബോ വരുന്നത് ഓഫ് വൈറ്റിലും കൂടാതെ വൂഡനും ആൻഡ് ഓൾസോ ടെക്സ്റ്റേർഡ് പെയിന്റ്സും വരുന്നുണ്ട്. ആൻഡ് ഡൈനിങ് ടേബിൾസും ചെയർസും ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ആൻഡ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാംഗിങ് ലൈറ്റ് ആണ്. നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു സ്പേസിന് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലൈവുഡിൻ്റെയും വിനീറിൻ്റെയും ഫിനിഷിൽ വരുന്ന വാൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വാഷ് ബേസിനും ടാപ്പും ഗോൾഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഫിനിഷിംഗ് ഒക്കെ വന്നിരിക്കുന്നത് വാർഡ്രോബ്സിൻ്റെയും ആൻഡ് ഓൾസോ വാൾസിൻ്റെയും ഫിനിഷ് വരുന്നിരിക്കുന്നത് മൾട്ടി വുഡും പി യു ഫിനിഷിങ്ങിലാണ്. ആൻഡ് ഓൾസോ ഇവിടുത്തെ ആം ചെയറും കൂടാതെ ഹെഡ്ബോർഡും ഒക്കെ പെയിൽ ഗ്രീൻ കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു റൂമിന് വളരെ ഭംഗി കൊടുക്കുന്നുണ്ട്. വാഷ്റൂമും വാഷ്റൂമിനെ സറൗണ്ട് ചെയ്ത വാൾസും ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിൻ്റെയും പി യു ഫിനിഷിലാണ്. സോ സെയിം ഡിസൈനിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാഷ്റൂമിൻ്റെ ഡോർ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ ഇച്ചിരി പാടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ഡോർ ഓപ്പൺ ആവും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആണ്. ഓൾസോ അറ്റാച്ച് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐലൻഡ് കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ സ്പേസിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഷി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണിത്. തീക്ക് വുഡ് ഫിനിഷുള്ള സ്റ്റേക്കേസ് ആണ്. ആൻഡ് ഓൾസോ ഹാൻഡ് റെയിലില് ഗ്ലാസും വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു ഓപ്പൺ സ്പേസിലാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഇവിടെ നിന്ന് താഴെ ലിവിംഗ് സ്പേസിലേക്കും കൂടാതെ താഴത്തെ നേരത്തെ പറഞ്ഞ ഓപ്പൺ സ്പേസിലേക്കും ഒരു വ്യൂ ലഭിക്കുന്നുണ്ട്. കൂടാതെ രണ്ട് സൈഡിലും വിനീർ ഫിനിഷിലുള്ള സീലിംഗ്സും അതിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഹാംഗിങ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂം കാണാം. ഇനി ഇവിടുത്തെ വാൾസിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെ നമ്മൾ ടെക്സ്റ്റേർഡ് വാൾസ് ആണ് കണ്ടിട്ടുള്ളത്. ഇവിടെ വരുന്നത് മൈക്ക ഫിനിഷിംഗ് ആണ്. ആൻഡ് ഓൾസോ ദാറ്റ് സൈഡിൽ വിനീർ ഗ്രൂവ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് വിനീർ ഫിനിഷിൽ വരുന്ന വാർഡ്രോബ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. അതിലാണ് വാഷ്റൂം ഉള്ളത്.
സോ ഇതാണ് ലയാൽ ഹൗസിലെ ലയ. സോ ലയ, വീട് ഇഷ്ടമായോ? ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ഇഷ്ടമായോ? ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഏതാ? ലിവിംഗ് റൂം ആണ് അല്ലേ. സോ യെസ്, നിങ്ങളുടെ വീട്ടിലെയും ഇന്റീരിയേഴ്സ് ഒക്കെ ഇത്രയും മനോഹരമാക്കി മാറ്റാൻ വേണ്ടി തീർച്ചയായും കോൺടാക്ട് ചെയ്യുക ആമിഷ് ബിൽഡേഴ്സ്.